ഇണപിരിയാൻ കഴിയാത്തത്ര ബന്ധമായിരുന്നു വൈക്കത്തിന് സമീപം മൂവാറ്റുപുഴ ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശികളായ പെൺകുട്ടികൾക്ക് തമ്മിലുണ്ടായിരുന്നത്. വിവാഹ ആലോചനകൾ വന്നു തുടങ്ങിയതോടെ ഇരുവരും ഏറെ വിഷമത്തിലായി. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ആത്മബന്ധം തകരുമോ എന്ന ഭയം വേട്ടയാടി തുടങ്ങി. മരണം വരെയും ഒരുമിച്ചുണ്ടാകുമെന്ന ദൃഢപ്രതിജ്ഞയാണ് ഇരുവരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ആയൂർ കീഴാറ്റൂർ അഞ്ചു ഭവനിൽ അശോകന്റെ മകൾ ആര്യ ജി അശോക്, ഇടയം അനിവിലാസം, വീട്ടിൽ അനി ശിവദാസിന്റെ മകൾ അമൃത അനി എന്നിവരാണ് വൈക്കത്തിന് സമീപം ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. മൃതദേഹങ്ങൾ കായലിൽ നിന്നാണ് കണ്ടെത്തിയത്. അഞ്ചലിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളായ ഇരുവരും BA ഹിസ്റ്ററി പഠനം പൂർത്തിയാക്കിയിരുന്നു. ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഇരുവരും ക്ലാസ്സിലും പുറത്തുമെല്ലാം ഒന്നിച്ചായിരുന്നു യാത്ര. ഇണപിരിയാത്ത കൂട്ടുകാർ. ഒരാൾ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ മറ്റേയാളും വരില്ല. എവിടെ പോയാലും ഒന്നിച്ച്. ഇതിന് പലപ്പോഴും സഹപാഠികൾ കളിയാക്കിയിട്ടുമുണ്ട്. ഇരുവരുടെയും സൗഹൃദം എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഡിഗ്രി പഠനം പൂർത്തിയായപ്പോൾ അമൃതയുടെ വീട്ടിൽ വിവാഹാലോചനകൾ തുടങ്ങി. പക്ഷേ വിവാഹം വേണ്ട എന്ന നിലപാടിലായിരുന്നു അമൃത. ഇപ്പോൾ വിവാഹം വേണ്ട എന്നും ഇനിയും പഠിക്കണമെന്നും പറഞ്ഞ് ഒഴിയുകയായിരുന്നു. എന്നാൽ വീട്ടുകാർ വിവാഹാലോചനകളുമായി മുന്നോട്ടു പോയി. ഇതോടെ ഇരുവരും ഏറെ പ്രതിസന്ധിയിലായി. വിവാഹം കഴിച്ചാൽ പിന്നെ തങ്ങളുടെ ബന്ധം തുടരുവാൻ കഴിയില്ല എന്നോർത്ത് ഏറെ ദുഃഖിതരായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. 13 രാവിലെ 10 ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനും ആധാർ കാർഡ് ശരിയാക്കുന്നതിനും പോകുന്നതിനായി പറഞ്ഞാണ് ഇരുവരും വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഉച്ചയായിട്ടും കാണാതിരുന്നതോടെ 12 മണിയോടെ ആര്യയുടെ മൊബൈൽ ഫോണിൽ വിളിച്ച് വീട്ടുകാർ സംസാരിച്ചു. ഉടൻ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. വൈകുന്നേരമായിട്ടും കാണാതിരുന്നതോടെ വീണ്ടും തുടർന്ന് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതോടെയാണ് ഇവരെ കാണാനില്ലെന്നറിയിച്ച് ഇവരുടെ വീട്ടുകാർ അഞ്ചൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരുവല്ലയിൽ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലേക്കും സന്ദേശം അയച്ചു. ശനിയാഴ്ച രാത്രി 8 മണിയോടെ 2 യുവതികൾ വൈക്കം മൂവാറ്റുപുഴ ആറ്റിൽ ചാടിയ വാർത്ത പ്രചരിച്ചിരുന്നു. സംശയം തോന്നിയ ബന്ധുക്കൾ രാത്രി തന്നെ വൈക്കത്തെത്തുകയും ചെയ്തു. വൈക്കത്തു നിന്നും ലഭിച്ച ചെരുപ്പും തൂവാലയും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതോടെ ആറ്റിൽ ചാടിയത് അമൃതയും ആര്യയുമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. തിരച്ചിൽ തുടരുന്നതിനിടെ പൂച്ചാക്കലിൽ ഇന്നലെ രാവിലെ തീരത്തോട് ചേർന്ന് ആദ്യം അമൃതയുടെ മൃതദേഹവും പെരുമ്പളം സൗത്തിൽ നിന്നും ആര്യയുടെ മൃതദേഹവും കണ്ടെത്തി. വൈക്കം പോലീസ് പ്രാഥമിക നടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. പിരിയാനാകാത്ത വിധം തീവ്ര സൗഹൃദത്തിലായിരുന്നു ഇരുവരുമെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. വിവാഹാലോചനകൾ വന്നപ്പോൾ പിരിയേണ്ടി വരുമെന്നുള്ള വിഷമം മൂലം ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അമൃതയുടെ പിതാവ് അടുത്തിടെ വിദേശത്ത് നിന്നും വന്നിരുന്നു. പിതാവ് ക്വാറന്റീനിൽ കഴിഞ്ഞിരുന്ന 14 ദിവസം അമൃത ആര്യയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞതോടെ അമൃതയുടെ മാതാപിതാക്കൾ വിവാഹാലോചനകളുമായി മുന്നോട്ടു പോവുകയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഇരുവരുമെന്ന് വിവരം ലഭിച്ചിരുന്നതായി പോലീസ് പറയുന്നു. ഇതിനുശേഷമാണ് വൈക്കത്തേക്ക് പോകുന്നത്. ഇരുവരെയും കാണാതായ ശേഷം നടത്തിയ അന്വേഷണത്തിൽ ആര്യയുടെ ഫോൺ തിരുവല്ലയിലെ ലൊക്കേഷനിൽ ഉള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇരുവരും പാലത്തിൽ നിന്നും ചാടിയ വിവരമാണ് പുറത്തു വന്നത്. ശനിയാഴ്ച വൈകുന്നേരം പാലത്തിന് സമീപം 2 യുവതികളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതായി മുറിഞ്ഞ പുഴയിലെ ഓട്ടോ ഡ്രൈവർമാർ വ്യക്തമാക്കിയിരുന്നു. ഇരുവരും പാലത്തിൽ നിന്ന് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിരുന്നു. അടുത്ത സ്നേഹിതരായ പെൺകുട്ടികളെ മരണത്തിനും വേർപെടുത്താൻ കഴിഞ്ഞില്ല. ഉറ്റ സ്നേഹിതരായ ഇരുവരും മരണത്തിലേക്കുള്ള യാത്രയിലും ഒന്നിച്ചായിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.